ഇവിടെ ഭൂമിയും വീടും ജോലിയും നഷ്ടപ്പെട്ട ഞങ്ങൾ ഈ തുറമുഖത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല, തുറമുഖത്തിനെതിരായിട്ട് സമരം ചെയ്യുന്നില്ല. മറ്റു പ്രദേശത്തുനിന്ന് വന്നിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. 10 ലക്ഷം രൂപ ചെലവാക്കി കെട്ടിയ വീട് കടല് കൊണ്ടുപോകുമെന്ന് അറിഞ്ഞില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഞാനത് മാറ്റിവെച്ചെങ്കിൽ ഇന്ന് എന്റെ മക്കളുടെ ഭാവിയെങ്കിലും സുരക്ഷിതമാക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാ വർഷവും വീടുകൾ കടലിന്റെ തീരത്തിരിക്കുന്ന വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കാറുണ്ട്. സർക്കാർ ധനസഹായം കൊടുക്കാറുണ്ട്. ഇനിയും കുറെ പേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ വിടി മുല്ലൂരിൽ ഇരിക്കുന്ന പോർട്ടിന്റെ പേരിലല്ല. ഇത് അനാവശ്യ സമരമല്ല, ഇത് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സമരം. ഞങ്ങൾ മൺ പറഞ്ഞു പോയാലും ഞങ്ങളുടെ അടുത്ത തലമുറ ഇവിടെ ജീവിക്കണം, അവർക്ക് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കണം. ഇവിടെ ദുബായ് പോർട്ടിന്റെയും സിംഗപ്പൂർ പോർട്ടിന്റെയും കൊളംബോ പോർട്ടിന്റെയും ബിനാമികളായിട്ടാണ് ഇവരിവിടെ സമരം ചെയ്യുന്നത്. മൊത്തമായി ഒരു സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ, വാഹനങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരമുറ മുന്നോട്ട് നീങ്ങും. ഇവർ കണ്ണടച്ചവർക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. ആവശ്യം ഇവരിവിടുന്ന് പൊളിച്ചു പോകണം. കാരണം കോടതി വിധി നടപ്പിലാക്കണം. ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അദാനിയല്ല കൊടുക്കാനുള്ളത്, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ കൊടുക്കണം. വിഴിഞ്ഞം സമരം അതിന്റെ 79-ാം ദിവസം പിന്നിടുമ്പോൾ സ്ത്രീകൾ സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം ആദ്യ ദിവസം മുതൽ തന്നെ സ്ത്രീകൾ നില്ല, കുട്ടികൾ നില്ല, മുഴുവൻ പേരും സമരമുഖത്തുണ്ട്. പക്ഷെ ഇന്ന് മുതൽ പൂർണ്ണമായും സ്ത്രീകൾ ഈ സമരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് ചെയ്തത്. നമുക്കിതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം. മാഡം, ഇന്ന് മുതൽ സമരം സ്ത്രീകൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലേക്ക് കടക്കാനായിട്ട് കാരണം? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം തുടങ്ങി 79 ദിവസം ഇന്ന് തികയുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ മൊത്തം കുടുംബം ആകെ, കാരണം ഒരു കുടുംബത്തിലുള്ള മക്കൾ ഉൾപ്പെടെ എല്ലാവരും സമരമുഖത്തായിരുന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാർ, അത് ഏത് സർക്കാരായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ പുരോഹിതരെ, വൈദികരെ പോലും അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ തുടർന്ന് 79 ദിവസമായിട്ടും ഇത്രയധികം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സമരമുഖത്തോട്ട് വന്നുകൊണ്ട് ഇത്രയും അധികം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ അമ്മമാരാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ 7-ന് ആവശ്യങ്ങൾ തന്നെയാണ്. അതിന് പ്രധാനമായി ഞങ്ങൾ ഈ 79 ദിവസമായിട്ടും ഈ വലിയതുറ ഗോഡൗൺ എല്ലാവരും എടുത്തു പറയുന്ന ഗോഡൗൺ, ആ അവർ അവിടുത്തെ ഒരു ദയനീയ അവസ്ഥ, പക്ഷെ അവിടെ പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഈ സർക്കാർ എന്നുള്ള ഇതിൽ നിന്ന് ഒരാൾ പോലും അവിടെ ഒരു അവരുടെ വേദന കേൾക്കാനോ അവരുടെ ദയനീയാവസ്ഥ കാണാനോ മെനക്കെടാതെ അപ്പോൾ അത്രയധികം ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലാളികൾ ഒരു അവഗണിച്ച ഒരു സമൂഹമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായി തന്നെ, സ്ത്രീകൾ ഇന്ന് മുതൽ ഞങ്ങൾ സമരമുഖത്താണ്, ഞങ്ങൾ അതിശക്തമായി ഈ സമരം ഞങ്ങൾ നിർത്തിപ്പോകുന്ന പ്രശ്നമേ ഇല്ല, അതിശക്തമായി സമരം മുന്നോട്ട് തുടർന്ന് പോകും. ആദ്യമൊക്കെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഇവിടെ സമരം നടന്നപ്പോൾ വലിയ തോതിലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ആ ഒരു ഇത്? അതായത് പല രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ നേരിട്ട് സമരസമിതിയിൽ വരികയും പന്തലിൽ വരികയും നിങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് എങ്ങനെയാണ് അവരുടെ ഒരു പെരുമാറ്റം? അല്ല, ഇപ്പോഴും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളുടെ വൈദികർ പ്രധാനമായിട്ട് ഞങ്ങളെ, കാരണം ഇത് കൂടുതൽ സമാധാനപരമായുള്ള ചർച്ചയായിരിക്കണം, ഞങ്ങളെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇടവകളിൽ നിന്ന് കുറച്ച് അംഗങ്ങൾ ഉൾപ്പെട്ടതൊരു സമരമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ശക്തമായിട്ട്, കാരണം ഞങ്ങൾ തീർച്ചയായിട്ടും അറിയാം ക്രൈസ്തവ സമൂഹം, ഞങ്ങളുടെ ഇവിടെ സമുദായത്തെ പറയുന്നതല്ല, ഞങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പല ഇതിലും കാണാൻ സാധിക്കും ഞങ്ങളുടെ പുരോഹിതം എത്രയധികമാണ് അപമാനിക്കുന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും അതിന് പ്രതികരിക്കാതെ ഞങ്ങളുടെ ഒരു പിന്നെ വളരെ ഇന്നും ഇവിടെ പല സംഘടനകളും ഇവിടെ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത്, പക്ഷേ പലരെയും ഞങ്ങൾ ഇന്നലെ ഒരു കൂടിയൊരു സമരസമിതി മീറ്റിങ്ങിന് തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഇന്ന് ഞങ്ങൾ സ്ത്രീകളുടെ കയ്യിലാണ് ഈ സമരമുഖം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ ശാന്തരായി, ഇപ്പോഴ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും പിന്തുണ ആവശ്യമാണ്, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്, എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, അവരെ കേൾക്കുന്നുണ്ട്. അവർ ഈ മാസം 19-ാം തീയതി സമരം ഒന്നുകൂടി കടുപ്പിച്ച് സെക്രട്ടറിയിലോട്ട് പോവുകയും ജില്ലയിലെ പല ഭാഗങ്ങളിൽ ഉപരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലോട്ട് കടക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ സമരം വിജയിക്കും എന്നൊരു പ്രതീക്ഷ? തീർച്ചയായിട്ടും 17-ാം തീയതിയാണ് തീർച്ചയായിട്ടും. അന്ന് ഞങ്ങൾ എല്ലാ ഓരോ ഫെറോന അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് വലിയതുറ ഫെറോന, ഇന്നത്തെ ദിവസം ഞങ്ങൾ വലിയതുറ ഫെറോനാണ്, സ്ത്രീകളാണ് ഇതിൽ നേതൃത്വം നൽകുന്നത്. വലിയതുറ ഫെറോനയിൽ 10 ഇടവകളുണ്ട്. അങ്ങനെ ഓരോ ഫെറോന തലത്തിൽ ഞങ്ങൾ മൊത്തമായി ഒരു 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മൊത്തമായി ഒരു സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ, വാഹനങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരമുറ മുന്നോട്ട് നീങ്ങും. ഇവർ കണ്ണടച്ചവർക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ ഓരോ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചാണ് ഞങ്ങളിങ്ങനെ സമരം
ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അന്നും അവർക്ക് കണ്ണു തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ചോദിക്കാം ഇത് എന്ത് സർക്കാരാണെന്ന്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കരുതുന്ന പോലെ ഇവരങ്ങ് സമരം ചെയ്തുകൊണ്ട് പൊയ്ക്കൊള്ളട്ടെ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ശക്തമായി അന്നു മുതൽ ഇന്നും ശക്തമായി പോവുകയാണ്. പക്ഷേ 17-ാം തീയതി ശക്തമായി ഞങ്ങൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ, വാഹനങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അന്ന് അതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല എന്നെങ്കിൽ ഇതിനേക്കാളും അതിശക്തമായുള്ള സമരമുറകൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരമായി മുന്നോട്ട് പോയെങ്കിലെങ്കിലും ആൾക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ നേടുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വൈദികരോടൊപ്പം, ഞങ്ങളുടെ വൈദികർ നേടിത്തരും ആ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പിന്നിലുണ്ട്. അങ്ങനെ സമരം ഒരു അനാവശ്യ സമരമാണ് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് സത്യാഗ്രഹം നടത്തുന്നവരുമുണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് അനാവശ്യ സമരമല്ല, ഇത് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സമരം. ഇതിപ്പോ ഞങ്ങൾ മൺപറഞ്ഞു പോയാലും ഞങ്ങളുടെ അടുത്ത തലമുറ ഇവിടെ ജീവിക്കണം, അവർക്ക് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കണം. ഈ പോർട്ട് വന്ന ഉടനെ ഞങ്ങൾക്ക് എത്ര പേർക്ക് ജോലി കിട്ടും? ഈ അഞ്ചുതെങ്ങ് മുതൽ ഞങ്ങൾ പൊഴിയൂർ വരെയുള്ള ജനങ്ങളുണ്ട്, എത്ര പേർക്ക് ഇവിടെ ജോലി കൊടുക്കും? ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഗവൺമെന്റ് ജോലികളൊന്നും കിട്ടുന്നില്ല. ഈ ഗവൺമെന്റ് ജോലി നൽകുന്നു, ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾ വിദേശത്തോട്ട് പറക്കുന്നു. ഈ സംസ്ഥാന തലത്തിൽ ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല. അപ്പൊ കുറച്ചു പേരെങ്കിലും ഈ കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു ഒരാളെങ്കിലും ഈ കടലിൽ പോകുന്നവരുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ പോകും? കടലുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എവിടെയെങ്കിലും കൊണ്ട് ഞങ്ങളെ താമസിപ്പിച്ചാല് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മുഖ്യമന്ത്രി ഇപ്പൊ ഈ ഒരു വലിയ സമരം ഇവിടെ നടക്കുമ്പോഴും മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? നമ്മളും ഒരു വോട്ട് ഇന്ന് ഇട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരാണല്ലോ, പക്ഷെ അപ്പോഴും നിങ്ങളുടെ ആവശ്യം കാണാതെ മുഖ്യമന്ത്രി വിദേശത്തെ പല ആവശ്യങ്ങൾക്കായി പോവുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഞങ്ങളുടെ ജനസമൂഹത്തോട് ഒരു കൂറും പുലർത്താത്ത ഒരു ഭരണമാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത്. പിന്നെ അയാൾ എങ്ങനെ പോയാലും നമ്മളതില് കാര്യമാക്കുന്നില്ല. എന്തായാലും സമരം വരുന്ന ദിവസങ്ങളും കൂടുതൽ കടുപ്പിക്കുകയാണ്. 17-ാം തീയതി വീണ്ടും ഒരു സമര മുഖത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് സ്ത്രീകളാണ് പൂർണ്ണമായും സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് അതിനെ ഇന്ന് വലിയതറ ഫെറോനയിലെ 10 ഇടവകകളിൽ നിന്നുള്ള സ്ത്രീകളാണ് സമരത്തിന് വന്നിരിക്കുന്നത്. കാര്യം ഒരു അമ്മയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു വീട്ടിൽ എന്ത് ചിലവുണ്ട്, എന്ത് കാര്യങ്ങൾ പിന്നീട് ഇന്ന് കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തീരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്. ഞങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് സ്ത്രീ സമൂഹം വിചാരിച്ചാലും ഒരു പുരുഷൻ്റെയും പിന്തുണ ഇല്ലെങ്കിലും സ്ത്രീ സമൂഹം വിചാരിച്ചാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈദികർ തരുന്ന ആ ഒരു ബലത്തോടുകൂടെ ഞങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വരെ ഞങ്ങൾ സമരം ചെയ്യാൻ ഇന്ന് ഞങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ഞങ്ങളുടെ ദേവാലയത്തിൽ തിരുനാൾ കൊടിയേറ്റാണ്. ഞാനും ഒരു ഇടവക കൗൺസിൽ അംഗമാണ്. അതുപോലും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ഞാൻ കൊച്ചുതോപ്പിടവ, ഞങ്ങളുടെ ഇടവക അനുഭവിക്കുന്ന ആ അവസ്ഥ എന്താണെന്ന് കാണണം. പലപ്പോഴും ആയും ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അത് ആരും സത്യത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ. അതായത് ഇതിനെതിരെ ഇതൊരു സ്പോൺസേർഡ് സമരം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വൈദികരാകട്ടെ, ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന KLCA അംഗങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോരുത്തരെയും വളരെ അസഭ്യം അല്ലെങ്കിലും എന്താ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ആ ഒരു പോരാട്ട വീര്യത്തിന് കെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം, ഈ 7 ആവശ്യവും ഞങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ. ഇതിൽ ഒന്ന് നേടിത്തരാം, ബാക്കി 5 എണ്ണം പിന്നീടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തൊഴിലില്ല, കിടപ്പാടമില്ല, മക്കൾക്ക് വിദ്യാഭ്യാസമില്ല, കഷ്ടപ്പെട്ട് ലോണെടുത്ത്. ഇന്നലെ പോലും ഒരു അമ്മ എന്നോട് പറഞ്ഞത് 10 ലക്ഷം രൂപ ചിലവാക്കി കെട്ടിയ വീട് കടലിൽ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനത് മാറ്റി വെച്ചെങ്കിൽ ഇന്ന് എൻ്റെ മക്കളുടെ ഭാവിയെങ്കിലും സുരക്ഷിതമാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ആ കടം തീരുന്നതിന് മുൻപ് തന്നെ വീട് കടലെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ഈ സർക്കാരോ അല്ലെങ്കിൽ നമ്മൾ മാറി മാറി വരുന്ന സർക്കാർ ആരും തന്നെ ഇത് കാണുന്നില്ല. ഞങ്ങളുടെ അവർക്ക് വേണ്ടത് മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്കാണ്.
അവരുടെ ആവശ്യം വരുമ്പോൾ അവരെ കുട്ടയ്ക്കകത്ത് കൈയിടാനും മത്സ്യത്തൊഴിലാളി അമ്മമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കാനും എല്ലാം റെഡിയാണ്. കാരണം എന്താ പറയുക, അവർക്ക് വോട്ട് വേണം. അത് കഴിഞ്ഞാൽ ആരെയും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പ്രളയം വന്നപ്പോൾ എന്ത് പറഞ്ഞു, കേരള മത്സ്യത്തൊഴിലാളികൾ സൈന്യമാണെന്ന് പറഞ്ഞു, കേരളത്തിൻ്റെ സൈന്യം. ആ സൈന്യമല്ലേ ഇന്ന് ഈ സമരവീഥത്തിൽ കിടക്കുന്നത്, ഈ ഇവിടെ വന്ന് ഞങ്ങൾ ഈ കിടക്കുന്നത്. ഞങ്ങളുടെ ഞങ്ങളുടെ വൈദികരും സമരസമിതി അംഗങ്ങളും ഗവൺമെൻറ്റിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ 7 ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ഈ 7 ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നിവർ പറയുന്നില്ല. ഇവർ ചെറിയ മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്തിരിയിക്കാൻ നോക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു മറുപടി അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരാനുള്ള ഒരു അനുഭാവപൂർണമായ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്ത് നടക്കുന്നില്ല.